നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ എതിർത്ത പ്രൊഫസർ ജോസഫ് സ്കറിയയ്ക്ക് സി പി എമ്മിന്റെ ഒരു കൊട്ടേഷൻ എന്ന് തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത്. ജോസഫ് സ്കറിയെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഭീഷണിയും. പക്ഷേ ഗവർണറുടെ കൊട്ടേഷനിൽ ഈ ഇടപെടൽ പാളുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. പ്രിയ വർഗീസിന്റെ കണ്ണൂർ സർവകലാശാലയിലെ നിയമനത്തിനെതിരെ പരാതി നൽകിയ ജോസഫ് സ്കറിയെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ തസ്തികയിൽ നിയമിക്കാനുള്ള നീക്കത്തിൽ നിന്നും വി സി പിന്മാറിയതാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സിൻഡിക്കേറ്റ് യോഗത്തിലാണ് വി സി ഇക്കാര്യം വ്യക്തമാക്കിയത്. ജോസഫ് സ്കറിയെ നിയമിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ യോഗത്തിൽ വി സി മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും ഇടതംഗങ്ങൾ ഇതിനെ എതിർത്തിരുന്നു എന്ന് വേണം പറയാം. കോടതി ഉത്തരവിന്റെ ബലത്തിൽ കാലിക്കറ്റ് സർവകലാശാല മലയാളം പ്രൊഫസർ അഭിമുഖത്തിൽ പങ്കെടുത്ത ജോസഫ് സ്കറിയയ്ക്ക് റാങ്ക് പട്ടികയിൽ ഒന്നാമതായി നൽകുകയായിരുന്നു. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയും ഡോക്ടർ ജോസഫ് സ്കറിയായിരുന്നു ഒന്നാമതെത്തിയത്. അഭിമുഖം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ജനുവരിയിൽ പൂർത്തീകരിച്ചുവെങ്കിലും വിവിധ കാരണങ്ങൾ കൊണ്ട് നിയമനം വൈകിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിൽ വൈസ് ചാൻസലർ എം കെ ജയരാജ് പ്രൊഫസർ റാങ്ക് പട്ടികയും നിയമന തീരുമാനവും ഒക്കെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ നിയമനം സാധ്യമല്ല എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട്. ഇന്നലെ വീണ്ടും ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ വിവാദമായിട്ടുള്ള മലയാളം പ്രൊഫസർ നിയമനം വീണ്ടും ചർച്ചാ വിഷയമായി മാറി. യു ഡി എഫ് അംഗം ഈ വിഷയം ഉന്നയിച്ചപ്പോൾ കോടതിയിലുള്ള കേസ് പൂർത്തിയാകുന്നതുവരെ നിയമന നീക്കമില്ലെന്ന് തന്നെയാണ് വി സി നൽകിയ മറുപടി. ഡോക്ടർ ജോസഫ് സ്കറിയയുടെ നിയമനത്തിനെതിരെ മറ്റൊരു ഉദ്യോഗാർത്ഥിയായിട്ടുള്ള ഡോക്ടർ സി ജെ ജോർജും കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ അപേക്ഷയിൽ മതിയായ യോഗ്യത കാണിച്ചിട്ടില്ലെന്നും അഭിമുഖം റദ്ദാക്കണമെന്നുമാണ് സി ജെ ജോർജിന്റെ പരാതി. പ്രിയ വർഗീസിനെ പുറത്താക്കിയ ജോസഫ് സ്കറിയയ്ക്ക് ജോലി കിട്ടരുതെന്ന് മാത്രമാണ് ജോർജിന്റെ ഉദ്ദേശമെന്നാണ് പല അസൂയാലുക്കളും പറഞ്ഞു പരത്തുന്നത്. സ്കറിയുടെ നിയമനം റദ്ദാക്കണമെന്ന വാശി എന്തായിരുന്നാലും കെ കെ രാകേഷിനും അതുപോലെ തന്നെ കാണും. എന്നാൽ ഡോക്ടർ ജോസഫ് സ്കറിയ ഗവർണറെ സമീപിക്കാനായി ഒരുങ്ങുന്നുവെന്ന സൂചന ലഭിക്കുന്നുണ്ട്. തനിക്ക് അർഹതപ്പെട്ട ജോലി മനഃപൂർവ്വം നിഷേധിക്കുന്നു എന്ന പരാതിയിൽ കഴമ്പുണ്ടെന്നും ഇതിനെതിരെ പരാതി കിട്ടിയാൽ ഗവർണർക്ക് നടപടി സ്വീകരിക്കാതിരിക്കാനായി സാധിക്കില്ല എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ കെ രാകേഷിന്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നത്. തന്റെ സ്ഥാനത്തിന് പോലും അപമാനകരമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും മുഖ്യമന്ത്രി രാകേഷിനൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു. പ്രിയ വർഗീസിനെ നിയമിക്കാനായി റാങ്ക് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് മലയാള വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ജോസഫ് സ്കറിയയായിരുന്നു. അഭിമുഖത്തിനായി 6 പേരുടെ ചുരുക്കപ്പട്ടിക ഉണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് സ്കോർ നേടിയതും ജോസഫ് സ്കറിയ തന്നെയായിരുന്നു. കഴിഞ്ഞ 27 വർഷമായി അദ്ദേഹം അധ്യാപന രംഗത്തുമുണ്ട്. 150ലേറെ ഗവേഷണ പ്രബന്ധങ്ങളും 6 പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ഫെലോഷിപ്പുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. അക്കാദമിക രംഗത്ത് പ്രിയ വർഗീസിന്റെ പേര് താൻ ഇതുവരെ കേട്ടിട്ടില്ല എന്നാണ് ജോസഫ് സ്കറിയ പോലും പറയുന്നത്. പി എച്ച് ഡി കാലയളവ് അധ്യാപന പരിചയമായി കാണാനാകില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റാങ്ക് പട്ടിക വന്ന ശേഷം പ്രിയ വർഗീസിന്റെ നിയമനത്തിനെതിരെ അദ്ദേഹം കോടതിയെ സമീപിച്ചിരുന്നു. താനും ഇടതുപക്ഷ അനുഭാവിയാണെന്നും അക്കാദമിക മികവിനേക്കാൾ രാഷ്ട്രീയ പിടിപാട് സർവകലാശാലകളിലെ നിയമനത്തിന് മാനദണ്ഡമാക്കുന്നത് സങ്കടകരമാണെന്നുമാണ് ജോസഫ് സ്കറിയ പറഞ്ഞിരിക്കുന്നത്. പ്രിയ വർഗീസിന്റെ അധ്യാപന പരിചയം സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടെന്നും ഇത് പരിഹരിക്കാനായി നിയമോപദേശം തേടി കാത്തിരിക്കുകയാണെന്നുമാണ് സർവകലാശാലയുടെ ആദ്യത്തെ വിശദീകരണം. യോഗ്യത ഉണ്ടോ അതോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാതെ എങ്ങനെ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിച്ചു എന്ന ചോദ്യത്തിന് സംശയത്തിന്റെ ആനുകൂല്യം ഉദ്യോഗാർത്ഥിക്ക് നൽകിയെന്ന വിചിത്ര ഉത്തരമാണ് വി സി ആദ്യം നൽകിയത്. അഭിമുഖം നടത്തി 4 ആഴ്ച പിന്നിട്ടും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചില്ല. പ്രിയ വർഗീസിന് പകരം വി സി സ്ഥാനം എന്നതായിരുന്നു ഫോർമുലയും. എന്തായിരുന്നാലും താനും പ്രിയയും ഒരുമിച്ച് പോകുമെന്ന് വി സി പറഞ്ഞപ്പോഴായിരുന്നു കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞത്. പ്രിയ വർഗീസിന് യോഗ്യതയായ 8 വർഷത്തെ അധ്യാപന പരിചയം ഇല്ല എന്നതാണ് മറ്റൊരു ആരോപണം. ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വഴി പി എച്ച് ഡി ചെയ്ത കാലയളവ് പ്രിയ അധ്യാപന പരിചയമായി അപേക്ഷയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് തെറ്റാണെന്നും യു ജി സി ചട്ടപ്രകാരം അധ്യാപന പരിചയമായി ഇതിനെ കണക്കാക്കാൻ സാധിക്കില്ല എന്നും പരാതിക്കാരൻ തന്നെ ചൂണ്ടിക്കാട്ടി. ഇതൊന്നും അറിയാതെയാണ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് നേടാമെന്ന് കരുതിയത്. അഭിമുഖം നടത്തി 29 ദിവസം പിന്നിട്ടിട്ടും ആരെയാണ് തിരഞ്ഞെടുത്തതെന്ന് സർവകലാശാല തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രിയ വർഗീസിനാണ് 1-ാം റാങ്കെന്ന് ഇന്റർവ്യൂ നടന്ന അന്ന് തന്നെ വാർത്തയും പുറത്തു വന്നിരുന്നു. ഈ വാർത്ത വി സിയും നിഷേധിച്ചിട്ടില്ല. ഇന്റർവ്യൂ നടത്തിയത് തിടുക്കപ്പെട്ട രീതിയിൽ തന്നെയായിരുന്നു. അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി നവംബർ 12 ആയിരുന്നു. പക്ഷേ പിറ്റേന്ന് തന്നെ അപേക്ഷകരിൽ നിന്നും യോഗ്യത ഉൾപ്പെടെയുള്ള 6 പേരുടെ ചുരുക്കപ്പട്ടിക ഉണ്ടാക്കി. അതിന് പിറ്റേന്ന് 2-ാം ശനിയായിട്ട് കൂടി ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂവിന്റെ വിവരം അറിയിച്ചു. 4 ദിവസം കഴിഞ്ഞ് നവംബർ 18 ഇന്റർവ്യൂ നടത്തി. ശരവേഗത്തിൽ തന്നെ ഈ നടപടിക്രമം പൂർത്തീകരിച്ചു. പ്രിയ വർഗീസിന് അഭിമുഖത്തിൽ 1-ാം റാങ്കും നൽകി. പരാതിയും വിവാദങ്ങളും ഒക്കെ ഭയന്നുകൊണ്ട് റാങ്ക് പട്ടിക പുറത്തുവിടാതെ യൂണിവേഴ്സിറ്റിയും ഒഴിഞ്ഞുമാറി. പ്രിയ വർഗീസിന്റെ യോഗ്യത സംബന്ധിച്ചുള്ള നിയമോപദേശം കിട്ടാനായിരുന്നു ഈ നീണ്ട കാത്തിരിപ്പെന്ന് വേണം കരുതാൻ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ടുള്ള അഡ്വക്കേറ്റ് ഐ വി പ്രമോദാണ് നിയമോപദേശം നൽകേണ്ട ആളും. പ്രിയ വർഗീസിന് അനുകൂലമായ നിയമോപദേശം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കവറിലാക്കി അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് സിൻഡിക്കേറ്റ് ജനറലിൽ നിന്നും വിശദീകരണം തേടിയത്. പ്രിയ വർഗീസിന് മാസാമാസം 130,000 ത്തിലേറെ രൂപയാണ് ശമ്പളം കിട്ടുന്ന ജോലിയായി ലഭിക്കേണ്ടിയിരുന്നത്. അത് തട്ടിപ്പോയതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ എല്ലാവരും വളരെയധികം വിഷമത്തിലാണ്. അതിനിടെ പ്രിയ വർഗീസിനെ കൊണ്ട് ഹൈക്കോടതിയിൽ റിട്ട് നൽകാനുള്ള ശ്രമങ്ങളും അണിയറയിൽ നടത്തിയിരുന്നു. എങ്ങനെയെങ്കിലും ജോലിയിൽ കയറ്റണമെന്ന ചിന്ത മാത്രമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അതൊക്കെ തന്നെ പാളിയിരിക്കുകയാണ്. ടി പി ചന്ദ്രശേഖരനെ നേരിട്ട മട്ടിൽ തന്നെ ജോസഫ് സ്കറിയെ നേരിടും എന്നുള്ള
എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും ഉയർത്തുന്നുണ്ട്. സ്കറിയ ഒരിക്കലും സർവകലാശാല പ്രൊഫസർ ആകില്ലെന്നുള്ള തീരുമാനം സിപിഎമ്മിന്റെ മനസ്സിലുണ്ട്. കാരണം ജോസഫ് സ്കറിയെ മോശമാക്കിയത് കെ കെ രാഗേഷിനെയല്ല, മറിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ്. അങ്ങനെ എന്തായിരുന്നാലും ഒരു കാരണവശാലും അദ്ദേഹത്തെ വെറുതെ വിടാൻ ഒരുക്കമല്ല എന്ന് വേണം നേരത്തെ നടത്തിയ നീക്കത്തിലൂടെ മനസ്സിലാക്കാനും. ജോസഫ് സ്കറിയെ സ്വാധീനിക്കാനായി സിപിഎം തലത്തിൽ ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. നേരിട്ടായിരുന്നു ഇതിനുള്ള ശ്രമങ്ങൾ നടത്തിയതും. ചങ്ങനാശ്ശേരിയിലെ മെത്രാൻമാർ വരെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് പലരും പറയുന്നത്. എന്നാൽ സ്കറിയ അതിനൊന്നും തന്നെ വഴങ്ങില്ല എന്നും പറയുന്നുണ്ട്. ഒടുവിൽ നിയമവഴി തേടാനായി ജോസഫ് സ്കറിയെ എല്ലാവരും അനുവദിക്കുകയായിരുന്നു. എന്തായിരുന്നാലും ഇതിന് തൊട്ടു പിന്നാലെയാണ് കാലിക്കറ്റ് സർവകലാശാലയും അദ്ദേഹത്തിന് പണി കൊടുത്തത്. ഇനി ജോസഫ് സ്കറിയെ പോലീസ് സംരക്ഷണം വേണ്ടി വരുന്ന കാലം ഒട്ടും തന്നെ വിദൂരത്തിലല്ല എന്ന് വേണം മനസ്സിലാക്കാനും. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.